കാര്യങ്ങളും നോക്കുന്നത്. അനിത അശോകൻ എന്റെ അമ്മമ്മയാണ്. അമ്മയുടെ കുക്കിങ്ങിനൊക്കെ ഭയങ്കര ഡിമാൻഡാന്ന് അമ്മ പറയണേ. ഞാൻ വീട്ടിലേക്ക് വരട്ടെ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ എൻ്റെ ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ രാവിലെ എണീച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ നിന്നത്, അപ്പം ഞാൻ മടിയായിപ്പോയി. അപ്പം ഞാൻ സാധാരണ എല്ലാവരും പടിയുടെ അവിടെ നിന്നാണ് തുടങ്ങാറുങ്ങ. അപ്പം എൻ്റെ റൂമിലാണ് നിൽക്കുന്നത്, എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയർ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് മൈ സ്ലീപ്പിംഗ് പാർട്ട്ണർ. എന്നെക്കാട്ടി നീളമുണ്ട്. ഞാനിവിടെ റിംഗ് ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫോൺ നിങ്ങളിത് എൻ്റെ കുറേ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ പ്രൊഫൈലൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഇവരൊക്കെ എൻ്റെ സ്വന്തമാണ്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ ഗേറ്റിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ടൂർ പോട്ടെ. ഓക്കെ, ഞാൻ വീട്ടിലേക്ക് വരട്ടെ. അപ്പോഴേക്ക് ഈ ആൻറ്റീക് സംഭവങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ ഞാൻ ഡാൻസൊക്കെ കളിക്കുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കൊത്തുപണിയിൽ മയ്യപ്പീലി, അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ വീണയൊക്കെയാണ്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മോഡൽസ് അങ്ങനത്തെ സംഭവമൊക്കെ പപ്പയ്ക്ക് കുറച്ചുകൂടെ ട്രഡീഷണലാണ് താല്പര്യം. ഞാൻ വീട് ഇങ്ങനെ കാണിച്ചു തരാം. ഈ ഗ്രാസ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, ഇത് ഞങ്ങൾ ഈ അടുത്തൊരു ടർഫ് ഇവിടെ പണിതിട്ടുണ്ട്, ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള ഗ്രാസ് ആയിരുന്നു. ആൾക്കാരടുത്ത് ഞാൻ മെയിൻ സിഗ്നേച്ചറായിട്ട് പറയാറ് പടിപ്പുരയുള്ള വീട് എന്നാണ്. അപ്പം നമുക്ക് ഇവിടെ വരുന്ന ഡെലിവറി ബോയ്സൊക്കെ അതാണ് ലക്ഷ്യം വെച്ചിട്ട് വരാറ്, കുളത്തിൻ്റെ ഓപ്പോസിറ്റുള്ള പടിപ്പുരയുള്ള വീട്. എൻ്റെ ടിക്ടോക്ക് വീഡിയോസൊക്കെ, സോറി, റീൽസൊക്കെ ഞാൻ എടുക്കാറ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ വരും. സാർ, ആ കല്ലോ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഈ കാറിൻ്റെ സൈഡോ എവിടെയെങ്കിലും വരും. അല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആയിട്ട് വേറെ എവിടെയും പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള വഴിയില്ല. അപ്പം ഞാൻ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പുറത്തു പോയിട്ട് വീഡിയോസ് എടുക്കും കേട്ടോ. എന്താ പറയുക, ഇവിടെ വീഡിയോ എടുത്തിട്ട് സെയിം ഫ്രെയിം തന്നെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്കും എടുത്തിട്ടുണ്ടാവും. ഞാൻ ഉമ്മറം കാണിച്ചു തരാൻ പോവാണ്. ഈ പില്ലറായാലും എല്ലാം പപ്പയ്ക്കൊരു എത്നിക് ടച്ച് കൊണ്ടുവരാനാണ് ഇഷ്ടം. ആൻഡ് ഒരു ഇൻ്റർവ്യൂ, ഞാനും ജസ്നത്തും കൂടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയ എന്നാണ്. ഇവിടെ പല പല ഭാഗത്തായിട്ട് ഷൂട്ട്സ് ആയാലും കേട്ടോ, ഇവിടെ കുറേ ഭാഗത്തു നിന്ന് എടുക്കാറുണ്ട്. ഈ ഒരു ചെയർ ഇവിടെ ആദ്യം ഇരിക്കുക, എല്ലാവർക്കും പേടി അതിൽ കുഴിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും അവിടെ നിന്ന് എണീക്കില്ല. ഓക്കെ, അപ്പം നമ്മൾ ഉമ്മറൊക്കെ കണ്ടു, സെറ്റായി, ഇനി അതോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ക്യാമറ കണ്ടിട്ടോ, ക്യാമറ പുറത്താണ്, ഏഴെണ്ണാന്ന് തോന്നുന്നുണ്ട്. ഇതാണ് എനിക്ക് മെയിനായിട്ട് കിട്ടിയ കുറച്ച് അവാർഡ്സ്. പിന്നെ എനിക്ക് മീഡിയ സിറ്റിൻ്റെ എന്താ പറയുക, ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടിയതാണ്. ഇത് എനിക്ക് സൗത്ത് ഇന്ത്യൻ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ് ഫോർ മൂവീസ് വന്ന വിളിച്ചത്. ഇത് എനിക്ക് എത്തുന്നില്ല, സൂപ്പർ ഡാൻസർ ജൂനിയർ സെവൻ്റെ ടൈറ്റിൽ നിന്ന് നായപ്പവർ തന്ന ആ ട്രോഫിയാണ് ഇത്. അതുപോലെ സൗത്ത് ഇന്ത്യൻ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡിന് എനിക്ക് ഷീൽഡിൻ്റെ ഒപ്പം കിട്ടിയ ഇതാണ്. ഇതാണ് എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അവാർഡ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാഷണൽ ലെവലിൽ കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോയിട്ട് ഡാൻസ് എന്നുള്ള കാറ്റഗറിയിൽ ഫീമെയിലിൽ എനിക്ക് സിൽവർ മെഡലായിരുന്നു, അതാണ്. ആൻഡ് ഇതാണ് എൻ്റെ മെയിൻ ഈ ഇതിൻ്റെയൊക്കെ ട്രോഫീസിൻ്റെ കലവറ. ഇത് ചെറുപ്പം തൊട്ടിട്ടുള്ളതുണ്ട് കേട്ടോ, എല്ലാം പെട്ടെന്ന് കിട്ടിയതൊന്നുമല്ല. ഈ നടുക്കിൽ കാണുന്ന വലിയ ട്രോഫി ഞാൻ 8 ഐറ്റംസിന് പങ്കെടുത്തിട്ട് 8 ഫസ്റ്റ് കിട്ടിയപ്പോൾ അവർ തന്നിട്ടുള്ള ഒരു പ്രൈസായിരുന്നു. അത് ദുബായിൽ വെച്ചുള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഇതാണ് ലാലേട്ടൻ തന്ന അവാർഡ്, രംഗോലി ഗൾഫ് മിസ് ക്യൂട്ടി അവാർഡ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ട്രോഫീസ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്തത് ഇവിടെ താഴത്തെ പപ്പൻ്റെ മമ്മിൻ്റെ ബെഡ്റൂമിലോട്ട് പോവാം. ഇതാണ് അവരുടെ ബെഡ്റൂം. ലൈറ്റ് കുറച്ച് കുറവുണ്ട് അല്ലേ, ഷെയ്ഡ് വന്നിട്ട്. ഇവിടെ മുമ്പൊരു പൂജയുടെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി.
ബാത്റൂം നെസസറി ആണോ? എന്നാലും കാണിക്കാം. ശരിയട്ടെ, സംഭവമല്ലേ. ഇതാണ് ചില വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, മിറർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരാറ്. നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കേ, അപ്പൊ നമുക്ക് മെല്ലെ വേറെ എവിടെയോ എങ്കിലും പോവാം. മുകളിലേക്ക് പോവാറായോ? കിച്ചൺ കിച്ചൺ എന്താ അവസ്ഥ നോക്കട്ടെ. എങ്ങനെയായിട്ട് ഞാൻ ഫുഡെന്തായി ഫുഡെന്തായി നോക്കാൻ വേണ്ടിയിട്ട് കയറുന്ന സ്ഥലമാണ്. ഇതേവിടെ അമ്മ റെഡി ആയി നിൽക്കുന്നുണ്ട്. അമ്മയുടെ കുക്കിങ്ങിനൊക്കെ ഭയങ്കര ഡിമാൻഡാന്ന് അമ്മ പറയണേ. ഓക്കേ, അപ്പൊ കിച്ചൺ കാണിക്കാണ്. അമ്മേനെ ആയിട്ട് വീഡിയോസ് ചെയ്യാനൊക്കെ കുറെ പേര് പറയും, പക്ഷെ അമ്മ വരില്ല, അതാണ് അമ്മയുടെ ഒരു ഇത്. എന്തായാലും പറയണ്ടോ? ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഇത് ആക്ച്വലി കുറെ നാള് മുമ്പത്തെ ആണ്. എൻ്റെ കൂടെ പപ്പ ഇവിടെ ഇല്ല. വേണ്ടി അപ്പൊ ഈ അടുത്ത് തന്നെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ആഫ്റ്റർ ദാറ്റ് ഞങ്ങളൊരു പുറത്തൊക്കെ ഒരു ട്രിപ്പൊക്കെ പോവാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. റിയലി റിയലി മിസ് യു ദാറ്റ്. പപ്പയുടെ ഒരു കുറവുണ്ട് ഇവിടെ. ഉപ്പുണ്ടാക്കുന്നതിൻ്റെ ഉടമേനെ ആദ്യമായിട്ട് വീഡിയോയിലോട്ട് കൊണ്ടുവരാണ്. വീഡിയോസ് എടുക്കാനൊക്കെ കുറേ വിളിക്കുന്നതിന് വരില്ല. മൂപ്പറാണ് സോപ്പ് ഉണ്ടാക്കുന്നത്, എൻ്റെ സ്കിൻ കെയർ ഹെയർ കെയർ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അനിത അശോകിനെൻ്റെ അമ്മമ്മയാണ്. ഇവിടെ ഇഷ്ടത്തിന് കണ്ണാടി ഉണ്ട്. ഞാൻ കുറെ കുട്ടിയുടെ എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ഈ കണ്ണാടി പക്ഷെ ക്ലിയർ അല്ല കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്ന ട്രോഫീസ് എനിക്ക് വേറൊരു നാഷണൽസിന് കിട്ടിയതും പിന്നെ എനിക്ക് വന്നിട്ട് ഈ സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ ഒക്കെ കൂടിയിട്ടുള്ളതാണ്. അപ്പൊ മുകളിലേക്ക് പോവാണ്. അമ്മയ്ക്ക് എടുത്തിട്ടൊന്നും മതിയാവില്ല എന്ന് പറയണേ. അപ്പൊ ഈ പിക്ചർ, ഇത് എനിക്ക് പേപ്പർ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് ഗിഫ്റ്റ് തന്നതാണ്. അടിപൊളിയാണ് സംഭവം. അപ്പൊ ഞാൻ അവിടെ ഫ്രെയിം ചെയ്തിട്ടു. ആൻഡ് ദിസ് കീ ഞാൻ സൂപ്പർ ഡാൻസറിൽ വിൻ ചെയ്ത സമയത്ത് അവരപ്പോ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് തരില്ലേ. ഫ്ലാറ്റ് ആക്ച്വലി എറണാകുളത്താണ് ഉള്ളത്. അപ്പോ അങ്ങനെ തന്ന ആ ഒരു കീ ആണത്. ഞാൻ ടെറസ് കാണിച്ചറേ. ഈ വീട്ടിൽ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ്. ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ആട്ടുകെട്ടിന് ഇവിടെ ഇരുന്നിട്ട് ബുക്ക് വായിക്കാൻ എന്ത് സുഖമെന്നറിയാം. എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നല്ല സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഈ ആട്ടുകെട്ടിലൊക്കെ വന്നിരിക്കും. അപ്പോഴാണ് ഞാൻ കൂടുതലും വരാറ്. അല്ലെങ്കിൽ പിന്നെ മെയിൻലി ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേക്കപ്പ് റൂമാണ്. നിങ്ങൾ മറ്റേ റെയിൻബോ ഷൂട്ടിൻ്റെ വ്ളോഗൊക്കെ ആം ചേച്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആം ചേച്ചി ആൻസിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എല്ലാ വ്ളോഗിലും കണ്ടറിയാം. ഇതാണ് ഞങ്ങളിപ്പോൾ ഒഫീഷ്യലി മേക്കപ്പ് റൂമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇത് എൻ്റെ ചേട്ടൻ്റെ പപ്പ എക്സസൈസ് ചെയ്യാനൊക്കെ വേടിച്ചെടുത്ത ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആണ്. ചേട്ടൻ ഇടയ്ക്കൊക്കെയേ ചെയ്യുള്ളൂ, മുമ്പർക്ക് മൂഡ് വരണം ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലേ ചെയ്യുള്ളൂ. ഇനി അടുത്തത് എങ്ങോട്ടാ പോവാ നോക്കട്ടെ. ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ചേട്ടൻ എണീറ്റുണ്ടെങ്കിൽ റൂമിലോട്ട് പോവാ. ഞാൻ നേരത്തെ ആക്ച്വലി കാണിച്ചിട്ടില്ലായിരുന്നു. നേരെ എൻ്റെ മിക്ക യൂട്യൂബ് വീഡിയോൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ഇതായിരിക്കും. സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും ബാക്ക്ഗ്രൗണ്ട് ഞാൻ മാക്സിമം ഇതാണ് ആൾക്കാറ്. ആൻഡ് ഇതാണ് എൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ പിക്ചർ? ഈ പിക്ചർ ഞാൻ തന്നെയാണ് തോന്നുന്നുണ്ടോ? ഓക്കെ, ഈ പിക്ചർ എൻ്റെ കസിൻ. ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. നൈജൽ ആൾ വരച്ചതാണ്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എപ്പോഴും. ചിലങ്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, കൊല്ലങ്ങളായി വരയ്ക്കാൻ തുടങ്ങിയിട്ട്. ഈ ടെഡി ബേസ് ഒക്കെ എൻ്റെ തന്നെയാണ്. അതിലത്തെ ഏറ്റവും ചെറിയൊരു വേറൊരു ടെഡി ബിയർ ഉണ്ട്, ചെറുത്. ഒരു റെഡ് കളർ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള. അതെൻ്റെ സർ എനിക്ക് ഡിസ്ട്രിക്റ്റിൽ പ്രൈസ് കിട്ടിയപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ റൂം. നമുക്കിനി അടുത്ത പ്ലേസിലോട്ട് പോവാം. ഓക്കെ, ഞാൻ വന്നിരിക്കുന്നത് ഗസ്റ്റ് റൂമിലാണ്. ഞങ്ങളുടെ മുകളിൽ മൂന്ന് റൂമാണ് ഉള്ളത്. ആൻഡ് ചേട്ടൻ്റെ പ്ലേ സ്റ്റേഷൻ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെയാണ്. ചേട്ടൻ ഭയങ്കര ഗെയിം അഡിക്റ്റ് ആണ്. അപ്പം പ്ലേ സ്റ്റേഷനൊക്കെ മൂപ്പർ വന്ന് കളിക്കുക ഇവിടെയാണ്. ഈ റൂമിൽ ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ആരും കിടക്കുന്നില്ല. നല്ല ഗസ്റ്റ് എങ്ങാനും വന്നാലാണ് ഈ റൂം ഞങ്ങൾ പ്രിഫർ ചെയ്യാറ്. അപ്പം നമുക്ക് ഇനി അടുത്ത് വാഷ്റൂം വാങ്ങിച്ചു തരാം. എന്താ ഇത്ര കിട്ടിയതല്ലേ ഇത്? ഇവിടുത്തെ വാഷ്റൂം ഇവിടെയും ഞാൻ വീഡിയോസ് എടുക്കാറുണ്ട് കേട്ടോ. ചിലതൊക്കെ ഞങ്ങള് ഗ്രൂപ്പായിട്ട് ആൾക്കാരാണ്. പക്ഷേ ഷൈത്തും ഞാനും
ആൻസിൻ്റെ ഒക്കെ കൂടിയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്ക് ബാത്റൂമിൽ വരും, മിറർ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് നമുക്ക് അവിടെ പോവാം, ചേട്ടൻ്റെ റൂമിൽ പോവാം. ചേട്ടനെ എണീറ്റിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ തുറപ്പിച്ചു നോക്കാം. ഇതാണ് ചേട്ടൻ്റെ റൂമ്. ഓൺലൈൻ ക്ലാസ് വെച്ചിരുന്നിട്ട് ഉറങ്ങാറുണ്ട്. അയ്യോ ഊട്ടി ഇവിടെ ഇതൊക്കെ വെച്ചേക്കുന്നു, ഞാനിപ്പോൾ വെച്ചാൽ ഊട്ടി. ഇതാണ് ആൾക്ക് ഇങ്ങനെ വാൾപേപ്പറും മാറ്റ് തന്നെ എടുക്കണം, ഫോട്ടോസിൻ്റെ വീഡിയോസിലൊക്കെ നൈസാന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഫോട്ടോസൊക്കെ ഞാൻ ഇവിടുന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ റൂം ഇതാണ്. അപ്പം ഇന്നത്തെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ എൻ്റെ വീട്ടിലത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ആൻഡ് ആക്ച്വലി ഗസ്റ്റ് റൂമിൽ ഒരു വാഷ്റൂമും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ ഹോം ടൂർ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് വ്ളോഗ് എടുക്കുന്നത്. ആൻഡ് ഞാൻ അടുത്ത് ഞാൻ എന്താ നോക്കിയപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഹോം ടൂർ ചെയ്യാനായിരുന്നു. അതുകൊണ്ടാണ് ഹോം ടൂർ ചെയ്തത്. വീണ്ടും ഞാൻ സ്കിൻ കെയർ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സജഷൻസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ട് എൻ്റെ സംഭവങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ta-da, bye-bye, see you on my next vlog, bye!